പൊടിച്ച മുന്തിരി ജ്യൂസ് എവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വരുന്നുണ്ട്. ബോട്ടിലും ഉണ്ട്, ഗ്ലാസ്സിൽ 20 രൂപ, ബോട്ടിലും 50 രൂപ. ഇതിൻ്റെ കഴിഞ്ഞിട്ട് പോയി മേടിച്ചിട്ട് വൈകുന്നേരം ചെയ്ത് വയ്ക്കും. ഹായ്, നമസ്കാരം. മുന്തിരി ജ്യൂസാണേ, വേവിച്ച മുന്തിരി ജ്യൂസ്. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് തൃക്കുന്നപ്പുഴ നങ്ങിയാറുകുളങ്ങര റോഡാണ്, ആലപ്പുഴ ജില്ലയാണ്. ഇവിടെ ഒരു ചേച്ചിയുണ്ട്, വേവിച്ച മുന്തിരി ജ്യൂസും മാംഗോ ജ്യൂസും. അപ്പം നാച്ചുറലാണ്, അപ്പം അതിൻ്റെ രുചിക്കാഴ്ചയിൽ നമുക്കൊന്ന് കാണാം. ചേച്ചി പേരെന്താ? ആ, നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ഈ വേവിച്ച മുന്തിരി ജ്യൂസ്? മാംഗോ ഫ്രൂട്ടി മുന്തിരി ജ്യൂസ്. എത്ര നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? ഒരു മാസമായി. ഇത് എങ്ങനെയാ വീട്ടിൽ നമ്മൾ? ചേച്ചി തന്നെ ഉണ്ടാക്കുന്നയാ? ഓക്കെ. ഇതിൽ ഈ മുന്തിരി ജ്യൂസിൽ എന്തൊക്കെയാണ്? മുന്തിരി അല്ലാതെ വേറെ ചേരുവകളൊക്കെ ഉണ്ടോ? പഞ്ചസാര ഇടും. ആ, ഏലക്ക ഉണ്ടാവും? പഞ്ചസാര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതെങ്ങനെ ബോട്ടിലായിട്ട് കൊടുക്കുന്നുണ്ടോ? ബോട്ടിലുണ്ട്, ഗ്ലാസ്സിൽ 20 രൂപ, ബോട്ടിൽ 50 രൂപ. ആ, ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിന് 20 രൂപ, 20 രൂപ, ബോട്ടിലിന് 50 രൂപ. എനിക്ക് തോന്നുന്നു നല്ല തിരക്കുണ്ടാവും, പെട്ടെന്ന് തന്നെ തീരും തോന്നും അല്ലേ? ഈ മാംഗോയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? മാംഗോയിൽ എന്തൊക്കെയാണ്? മാംഗോയും വേവിച്ചാ ഉണ്ടാക്കുന്ന ഫ്രൂട്ടിയൊക്കെ. ആ, നമ്മുടെ എങ്ങനെ മാമ്പഴം, നമ്മുടെ നാടൻ മാമ്പഴമാണോ? അത് നാടനില്ല, കടയിലുണ്ട്, നമ്മുടെ വീട്ടിലുള്ളപ്പോ അത് എടുക്കും. ആ, ഇത് രണ്ടും എങ്ങനെ പുഴുങ്ങി എടുത്തിട്ട്? അങ്ങനെ വേവിച്ചെടുത്തിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ? ഇത് തുടങ്ങിയ ശേഷം എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ, എങ്ങനെയുണ്ട് അഭിപ്രായം? എങ്ങനെയുണ്ട്? കൊള്ളാം, വേവിച്ച മുന്തിരി ജ്യൂസ് എവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വരുന്നുണ്ട്. തൊലി മാറ്റിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവും മുന്തിരി അല്ലേ? മുന്തിരി ഉണ്ടാവും. അതുപോലെ അങ്ങനെ തന്നെയാണ് നമ്മൾ നാച്ചുറലായിട്ട് തന്നെയാണ് ഈ മാമ്പഴത്തിൻ്റെ അതും ചെയ്യുന്നത് അല്ലേ? ഒരുപാട് പേരൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. കൂടെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? സഹായിക്കും. ഇത് ചെയ്യാൻ തുടങ്ങുന്ന എങ്ങനെ, തലേ ദിവസം ചെയ്ത് വെക്കോ? ഇതിൻ്റെ കഴിഞ്ഞിട്ട് പോയി മേടിച്ചിട്ട് വൈകുന്നേരം ചെയ്ത് വെക്കും. എത്ര മണിയാകുമ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യും? 10 മണി. 10 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ വീട് ഇത് തന്നെയല്ലേ? മാറിയാ. ഓക്കെ, അപ്പം വീടിനോട് ചേർന്ന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഇത് ബോട്ടിലായിട്ട് കൊടുക്കും. ഈ ബോട്ടിൽ എത്ര രൂപ? 50 രൂപ ഒരു ബോട്ടിൽ ഫുള്ള്. 50 രൂപ മുന്തിരി ആണെങ്കിലും 50 കാണിക്കും, മാംഗോ ആണെങ്കിലും 50 ആയിരിക്കും. നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതുണ്ടല്ലേ, വേവിച്ച മുന്തിരിയാണ്. മുന്തിരിയൊക്കെ ഇതിനകത്ത് കാണാം. ഓക്കെ, കുടിക്കാം. ആ, കൊള്ളാം, ഉഷാറായിട്ടുണ്ടേ. നമുക്ക് സീഡൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. സ്ഥലം എന്ന് പറയുന്നത് ഇത് മഹാദേവി ഗാർഡാണ്, പുളിക്കീട് എന്ന് പറയും. ഈ റോഡെന്ന് പറയുന്നത് നങ്ങിയാറുകുളങ്ങര തൃക്കുന്നപ്പുഴ റോഡാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തും. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.